ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോമ്പൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ സൈസുള്ള 4 സവാള എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത് 1 സ്പൂൺ. ഇനി നമുക്ക് ബീഫാണ് വേണ്ടത്. ബീഫോ ചിക്കനോ ഏത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 200 ഗ്രാം ബീഫ് വേവിച്ച് കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ള കേട്ടോ അത്. ഇനി ഒരു ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പച്ചമുളക് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം കൂടി ചേർക്കാട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ബീഫ് ചതച്ച് വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം മല്ലി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ഇതൊന്നും ചേർക്കാതെയാണ് വേവിച്ചിട്ടുള്ളത്. കുറച്ച് കുരുമുളകും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതലൊന്നും പൊടികൾ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നില്ല. ഇനി മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദോശ കൂടി വേണം. അപ്പോൾ 1 കപ്പ് മൈദയും 1 എഗ്ഗുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ദോശയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള കേട്ടോ അത്. മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. ഒരുപാട് സമയമൊന്നും കറക്കണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇപ്പം ഞാൻ ചെറിയൊരു കുക്കറിലാണ് ചട്ടിപ്പത്തിരി റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ വലിയ സോസ് പാനിലോ ബിരിയാണി പോട്ടിലോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ദോശ തന്നെ ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ ചെറിയൊരു കുക്കറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചെറിയ ദോശയായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ചുട്ടെടുക്കുക. ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മുരിച്ചെടുക്കരുത് കേട്ടോ. ഇനി ഞാനിവിടെ 4 എഗ്ഗ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കറിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദോശയൊക്കെ നമ്മളിതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 മുട്ട കൂടി നന്നായിട്ടൊരു സ്പൂണൊക്കെ വെച്ച് ഇളക്കി എടുത്തിട്ടുള്ള മിക്സിംഗ് ആണിത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ
ഒരു 4 ടീസ്പൂൺ പാൽ കൂടി ആഡ് ചെയ്തു കൊടുക്കുക ട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ മുട്ടയുടെ മിക്സിയിലൊക്കെ മുക്കിയിട്ട് ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കാം ഇനി സെക്കൻഡ് ലെയർ കൂടി വെച്ച് കൊടുക്കാൻ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര ദോശയാണോ ചുട്ടെടുത്തിട്ടുള്ളത് അത്രയും ദോശ ഇതുപോലെ ഒരു ലെയറിൽ മിക്സ് ഈ ഒരു ഫില്ലിങ്ങും മുകളിൽ ഇതുപോലെ ദോശ മുട്ടയുടെ മിക്സിലും ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം മുകളിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ മുഴുവൻ ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഏറ്റവും മുകളിലുള്ള ദോശയുടെ മുകളിൽ നമ്മൾ ഫില്ലിങ് വെക്കാൻ പാടില്ല ഇനി ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സാണിത് നമ്മൾ മുട്ട ദോശ മുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ടുണ്ട് ഇനി ഗ്യാസ് സ്റ്റൗവിലൊന്ന് വെച്ച് കൊടുക്കാം അപ്പം ഞാനൊരു പഴയ തട്ട് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സോസ് പാനിലൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ സോസ് പാനൊന്നും ഇല്ലാത്തവർക്കും ഇത് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത് കുക്കറിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ചട്ടിപ്പത്തിരിയാണിത് അപ്പോൾ കുക്കറിൽ നിന്ന് ഇത് പിന്നെ റിമൂവ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അത് എടുക്കാൻ വിട്ടുപോയി എടുത്തിരുന്നു ഫോൺ നഷ്ടപ്പെട്ടു പോയതാട്ടോ അപ്പോൾ നേരെ ഒരു പാനിൽ നെയ്യൊക്കെ ഒന്ന് പുരട്ടിയിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ കുക്കറൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും